ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു ഹെയർ ക്രീമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ലിപ് ലൈനർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലിപ്സ്റ്റിക് ഇടാമെന്ന് വിചാരിച്ച എൻ വൈ ബെൻ 5-in-1 മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആണിത്. എൻ വൈ ബെൻ്റെ 5 കളേഴ്സ് ഉണ്ട്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഒരു കളറാണ്, ഓറഞ്ച് ഷെയ്ഡുള്ളൊരു. ഇത് ഈ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്, അതിപ്പോൾ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുക, ബിക്കോസ് അത് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഞാനല്ലാതെ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ അതിന് ചേരുന്ന കളേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ ചില ആളുകളുണ്ട്, അവർ വേരിയൻ്റ് കളേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്. ഓരോ വയലറ്റ് ആണെങ്കിലും പർപ്പിൾ, ഓരോ കളേഴ്സ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ബ്രൗണൊക്കെ, പിന്നെ ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത് കേട്ടോ. എല്ലാം ന്യൂഡ് കളേഴ്സാണ്, മാറ്റ് ഫിനിഷ് ആണ്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്രീമി ഒരു ടെക്സ്ചറാണ്, പക്ഷേ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു 12 അവേഴ്സൊക്കെ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ട്. ഈവൻ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്താ വായൊക്കെ കഴുകിയിട്ടാണെങ്കിലും പോയിട്ടില്ല. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പർപ്പിളിലൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ക്രീമി ആയതുകൊണ്ട് തന്നെ ക്രാക്കൊക്കെ വീഴുന്ന വളരെ കുറവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണിത്. പിന്നെ ചില ആളുകൾക്ക്, ഒരുപാട് സ്വെറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഷെയ്ഡ് മങ്ങിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊന്നും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ക്രീമി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ ബുദ്ധിമുട്ടില്ല, നമുക്ക് ഒരു ഹെവിനെസ് ഇല്ല, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്ന പോലൊന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഹെയറൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ക്രീമാണ് യാഡ്ലിൻ്റെ ഹെയർ ക്രീം. നമുക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു തിക്നെസ് വന്നിട്ട് കുറച്ചൊരു ഹാർഡാണ്, ഒത്തിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല. എന്താ സാധാരണ ഒരു സിറമൊക്കെ ഇല്ലേ, അതുപോലൊരു ലൂസ് കൺസിസ്റ്റൻസി ഒന്നുമല്ല. ക്രീമി ടെക്സ്ചറാണ്, പക്ഷേ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ഹെയറിന് നല്ലൊരു തിക്കൻ തരാൻ വേണ്ടിയിട്ടും ഗ്ലോസി ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഹെയർ നമുക്ക് കെട്ടാൻ വേണ്ടി, നമ്മളിങ്ങനെ മുടിയൊക്കെ കെട്ടി വെക്കത്തില്ലേ, ഇപ്പോൾ പിന്നീടോ അല്ല എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ അതിനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല ഷേപ്പ് തരാൻ വേണ്ടിയിട്ട്. കാരണം ഈ ക്രീം ഇട്ടിട്ടാണ് നിങ്ങൾ ആ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതെങ്കിൽ മുടി അങ്ങനെ തന്നെ ഇരിക്കും, നല്ലൊരു കട്ടി തരുന്നുണ്ട്. പിന്നെ അത് എന്താ പറയുക, ഡ്രൈ ആയിട്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു അല്ലെങ്കിൽ ഒരു ഓയിലോ അല്ലെങ്കിൽ ക്രീമോ ഒക്കെ ഇടുമ്പോൾ ഉള്ളതുപോലെ ഒരു ലൂസായി പോകത്തില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് ടൈറ്റൻ ആവുന്ന പോലെ, ഹെയറിനൊരു കട്ടി വെച്ചതുപോലെ ഒരു എന്താ പറയുക, ഒരു തിക്നെസ് പോലെ നല്ലൊരു, നമ്മൾ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ യാഡ്ലിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ, എസ്പെഷ്യലി ലാവെൻഡറിൻ്റെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് ഉണ്ട്, അത് നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. നമുക്കൊരു മനസ്സിനും ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് അതിനുള്ളത്. ഇത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഹെയറിനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള ഹെയറിനെ യൂസ് ചെയ്യാം. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഇപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഡ്രൈ ആയിട്ടുള്ള ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് സ്കാൽപ്പിലേക്ക് ഇത് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ, അതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. ഇതിന് നിറയെ വൈറ്റമിൻ എയും സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോളൈസ്ഡ് ചെയ്തിട്ടുള്ള സോയ പ്രോട്ടീനൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെയറിന് നല്ല സ്ട്രെങ്തൻ തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു കട്ടിയായിട്ട് നല്ലൊരു ഉള്ളു പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മുടി ഒരു എന്താ പറയുക, നല്ലൊരു സോഫ്റ്റാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രിസ്സി ആവാതെ ഹെയറിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുടിയുടെ ഫ്രിസ്സിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ മുടി ഇങ്ങനെ വിണ്ട് കീറുക, ഇങ്ങനെ അറ്റമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോവുക, കളർ ചെയ്ത ഹെയർസിന്, സ്ട്രെയിറ്റ് ചെയ്ത ഹെയർസിനൊക്കെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടി പൊട്ടി പോകുന്നതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത ഹെയറുകാർക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ഹെയർ ക്രീമാണിത്. നല്ലൊരു സെറ്റിംഗ് ക്രീമും കൂടാണ് ആക്ച്വലി. പ്രോഡക്റ്റ് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ഞാനിവിടെ നിന്ന് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. നല്ലൊരു ബയ്യറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആ ഒരു പ്രോഡക്റ്റ് തന്നെ കിട്ടും. അത് ഡെഫിനറ്റ്ലി നമുക്കൊരു ഹെയർ മാസ്ക് കൊടുത്തതുപോലെ തന്നെയാണ് ആക്ച്വലി, ഡാമേജൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. നമുക്കൊരു എന്താ പറയുക, ഒരു ഓവർനൈറ്റ് വേണമെങ്കിലും ഹെയറിൽ ഇട്ട് വയ്ക്കാം, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കൊടുക്കാം. കേൾലി ഹെയർസിനൊക്കെ വളരെ നല്ല, കേൾസൊക്കെ ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും ഹെയർ സ്റ്റൈൽസൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, എസ്പെഷ്യലി കേൾലി ഹെയർ ഉള്ളവർക്ക് മുടി ഇങ്ങനെ പിന്നിയിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ക്രീം ഇട്ടതിന് ശേഷം മുടി നന്നായിട്ട് പിന്നിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ നമ്മൾ പിന്നിയിടുമ്പോഴത്തേക്ക് ഭയങ്കര ലൂസായിട്ട് ഫ്രിസ്സി ആയിട്ട് പോകുന്നതായിട്ട്
എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം ഇട്ടതിന് ശേഷം ഞാനിങ്ങനെ മുടി പിന്നി കൊടുക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. മുടി ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലാവെൻഡറിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു കാംനെസ് തരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹോൾ ഡേ, ഇന്ന് രാവിലെ ഞാനിത് ഇട്ടിട്ട് വർക്ക് ചെയ്യാനായിട്ടോ അല്ലെ വീട്ടിലിരിക്കുകയോ പുറത്ത് പോവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരു കാംനെസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, ആ ഒരു സ്മെൽ, ഒരു ലൈറ്റായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക്. അതുപോലെ തന്നെ ഹെയറിനൊരു തണുപ്പും കിട്ടുന്നുണ്ട്. ആ ഒരു മുഴുവൻ, അതായത് നമുക്ക് സ്കാൽപ്പ് തൊട്ട് താഴെ വരെ ഹെയറിനൊരു നല്ലൊരു കൂളിങ് എഫക്റ്റ് കൂടെ കിട്ടുന്നുണ്ട്. അതൊരു 12 hours അങ്ങനെ തന്നെ നിൽക്കുന്നുമുണ്ട്, പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകുന്നതില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കൂളിങ് എഫക്റ്റുമായിട്ട് വരെ, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ക്രീമാണ്. ഒട്ടും തന്നെ സ്വെറ്റായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ഒലിച്ചൊന്നും അങ്ങനെ പോകുന്നില്ല. പിന്നെ കയ്യിലോ ഡ്രസ്സിലോ ഒന്നും അങ്ങനെ ആവുന്നില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ട്, അന്ന് ഒരു ഡ്രൈനെസ് ഹെയറിന് കൊടുക്കാത്ത പോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്രീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് മുടി കഴുകിയിട്ട് നമ്മൾ കണ്ടീഷണർ എത്ര ഇട്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും അല്ലേ. ഷാമ്പു ഇടുന്ന ആ ഒരു ദിവസം, നമ്മൾ ആരും ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ, നമ്മൾ ആഴ്ചയിൽ 1-2 days ഷാമ്പു യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അതിനുശേഷമുള്ള ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്രീമാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ബൈ ബൈ.